കടത്തനാടിന്റെ സീൻ മാറ്റിമറിച്ച് കളം നിറയ്ക്കുകയാണ് ഷാഫി പറമ്പിൽ. വടകരയിൽ വലിയ രീതിയിലുള്ള ചരിത്ര വിജയം നേടിയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിലിന്റെ ഒരു വിജയത്തെ കുറിച്ച് അദ്ദേഹം തന്നെ ഇപ്പോൾ വലിയ പ്രതികരണം നടത്തിയിരിക്കുന്നു. വടകരയിൽ വർഗീയത പടർത്തിയവർക്ക് രാഷ്ട്രീയം പറഞ്ഞ് വോട്ടർമാർ മറുപടി നൽകിയെന്നാണ് ഷാഫി പറമ്പിലിന്റെ പ്രതികരണം. പോലീസ് കൃത്യമായി ഇടപെട്ടിരുന്നെങ്കിൽ പ്രചാരണം മലീസമാകില്ലായിരുന്നുവെന്നും കാഫിർ പ്രയോഗക്കാരെ കടലിൽ തള്ളിയെന്നുമൊക്കെ പിണറായി വിജയൻ സർക്കാരിനെതിരായ വിധി എഴുത്താണെന്നുമൊക്കെ ഷാഫി പറമ്പിൽ ഇപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുകയാണ്. ഏതായാലും ടി പി ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം വടകരയിൽ ചരിത്രത്തിൽ ഇതുവരെയും സി പി എം ആധിപത്യം ഉറപ്പിച്ചിട്ടില്ലാത്ത മണ്ണാണ് വടകര. വടകരയിലേക്ക് ഷാഫി പറമ്പിലിന് എതിരാളിയായി കെ ശൈലജയെ കൊണ്ടുവരുന്ന സമയത്ത് പോലും സി പി എമ്മിന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അവിടെ ഷാഫി പറമ്പിലിനെ എതിർക്കാൻ അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെതിരെ അവിടെ ഒരു ശക്തമായ നേതൃത്വം കെ ശൈലജയ്ക്ക് ഉണ്ടാകില്ല എന്ന് സി പി എമ്മിന് ഉറച്ച നിലപാടുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അവിടെ കെ ശൈലജയെ കൊണ്ടുവന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ ചോദ്യങ്ങൾ ഉയരുകയാണ്. ഇടതുപക്ഷ സർക്കാരിലെ ഏറ്റവും പ്രിയങ്കരിയായ ഒരു നേതാവ് എന്ന് തന്നെ നമുക്ക് കെ ശൈലജയെ പറയാം. കാരണം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയൻ വിദേശത്ത് പോയാൽ പോലും ഒരു സീനിയോറിറ്റി പ്രകാരം കെ ശൈലജയെ ഭരണം ഏൽപ്പിക്കുമെന്ന് തന്നെ എല്ലാ ഇടതുപക്ഷ നേതാക്കൾ വരെ വിചാരിക്കും. പക്ഷേ അത് സംഭവിക്കത്തില്ല. ഒരു ടേം മാറി വരുന്ന ഒരു സാഹചര്യം വരുമ്പോഴും ഇപ്പൊ രണ്ടാമത് ഇടതുപക്ഷ സർക്കാർ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിജയിച്ചത് കെ ശൈലജയാണ്. അപ്പൊ കെ ശൈലജയെ മുഖ്യമന്ത്രിയാക്കും എന്നുള്ള ഒരു പ്രചാരണം വ്യാപകമായി ഇടതുപക്ഷ ക്യാമ്പിൽ നിന്നും അല്ലെങ്കിൽ എ കെ ജി സെന്ററിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അവിടെയും കെ ശൈലജയെ താഴ്ത്തുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. ഇപ്രാവശ്യം ഈ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ കെ ശൈലജയെ വച്ചപ്പോൾ, സ്ഥാനാർത്ഥിയായി പരിഗണിച്ചപ്പോൾ തന്നെ ഒരർത്ഥത്തിൽ കെ ശൈലജ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് വരുമെന്ന ഒരു വിശ്വാസം ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. ആ തീർച്ചയായിട്ടും അങ്ങനെയാണ് യു ഡി എഫ് പാലക്കാട് നിന്നും ഷാഫി പറമ്പിലിനെ നേരെ വടകരയിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ ഷാഫി പറമ്പിൽ എത്തിയതോടുകൂടി ഒരു യുവാവ് എന്ന നിലയിൽ, ഒരു യങ്സ്റ്റർ എന്ന നിലയിൽ അവിടെ യു ഡി എഫിന് വലിയൊരു ശക്തി കേന്ദ്രം എത്തുന്നു. കാരണം അവിടെ ടി പി വധക്കേസ്, വടകരയിൽ 51 വെട്ടിപെട്ടിയ ടി പി വധക്കേസ് അവിടെ ഏറ്റവും വലിയൊരു പ്രശ്നമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ആരെയൊക്കെ ഇറക്കിയാലും, എത്ര ജനപ്രിയനായ ഒരു ഇടതുപക്ഷ നേതാവിനെ ഇറക്കിയാലും അവിടെ ഇടതുപക്ഷത്തിന് ജയിക്കാനും പറ്റില്ല, അവർ തളർന്നു തന്നെ ഇരിക്കുമെന്ന് ഈ കെ ശൈലജയുടെ ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി നമുക്ക് മനസ്സിലായതാണ്. ഇടതുപക്ഷം കെ ശൈലജയെ വിജയിപ്പിക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും അവർ പുറത്തിറക്കി. ഷാഫി പറമ്പിലിനെതിരെ വീഡിയോ, കെ ശൈലജയുടെ ഒരു വീഡിയോ ആരോപണം പുറത്തിറക്കുന്നു. പക്ഷെ അത് അപ്പാടെ കെ ശൈലജ നിഷേധിക്കുന്നു. അത് ഇടതുപക്ഷത്തിന് തന്നെ തിരിച്ചടിയാവുന്നു. പിന്നെ ഒരു കാഫിർ പ്രയോഗം അവിടെ കൊണ്ടുവരുന്നു. അത് നല്ല രീതിയിൽ അവിടെ പോലീസിന്റെ സമീപനം ഉണ്ടായില്ല എന്നതും അതൊരു വലിയ പ്രശ്നമാവുന്നു. അവസാന സമയത്ത് തന്നെ എല്ലാവരുടെയും കണ്ണുകൾ നേരെ വടകരയിലേക്ക് പോകുന്നു. അതിന് കൂടെ തന്നെയാണ് ഈ പറയാതിരുന്ന ഒരു സംഭവം, അതായത് ടി പി ചന്ദ്രശേഖർ വധക്കേസ്. ഇതിൽ പറയേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ ആ സമയത്താണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾക്കുള്ളിലാണ് ഈ ടി പി വധക്കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. അവരുടെ കേസ്, അവരുടെ ജാമ്യം വധക്കേസിനെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും അവിടെ ചർച്ചാ വിഷയമാകുന്ന ഒരു സംഭവം കൂടിയാണ്. അത് മാത്രമല്ല, അദ്ദേഹം മരിച്ചിത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് കൂടി സി പി എമ്മിന് ഒരു രീതിയിലുള്ള ഒരു പ്രാതിനിധ്യം ഉണ്ടാക്കിയെടുക്കാൻ, ഒരു രീതിയിലുള്ള ആധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ വടകരയിൽ ഇന്ന് വരെയും ടി പി ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെയും ശ്രദ്ധേയമാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഷാഫി പറമ്പിലിനെ എതിരാളിയായി കെ ശൈലജ വന്നാൽ അവിടെ പരാജയം ഉറപ്പാണെന്ന ഏതാനും സി പി എം നേതാക്കൾക്ക് നേരത്തെ അറിയാവുന്ന കാര്യം കൂടിയായിട്ടും എന്തുകൊണ്ട് കെ ശൈലജയെ പോലെ ഇത്രയും സമുന്നതയായ ഒരു നേതാവിനെ കൊണ്ടുവന്ന് വടകരയിൽ ഷാഫി പറമ്പിലെ എതിരാളിയായി നിർത്തി എന്നത് ചോദ്യം ചെയ്യേണ്ടിയുള്ള, അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു ഒരു കാര്യം കൂടിയാണ്. അത് മാത്രമല്ല, ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രചരണങ്ങളിലേക്ക് പാലക്കാട് വിട്ട് കണ്ണീരോടുകൂടിയാണ് അദ്ദേഹത്തെ, അദ്ദേഹത്തിന്റെ നേതാക്കൾ, അദ്ദേഹത്തിന്റെ ജനങ്ങൾ, പാലക്കാട് ജനങ്ങൾ അദ്ദേഹത്തെ വടകരയിലേക്ക് പറഞ്ഞു വിടുന്നത്. അപ്പോൾ ആ സമയത്ത് പോലും കണ്ണീരോടുകൂടി വന്ന് വടകരയിൽ ഒരു ആധിപത്യം ഉണ്ടാക്കും സാധിക്കുമെന്നത് ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് അത് സാധിക്കുമെന്ന് തന്നെയായിരുന്നു പാർട്ടിയുടെ തീരുമാനം. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന് മുന്നിലും എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. മാത്രമല്ല, വടകരയിലെ പ്രചാരണത്തിൽ ഉൾപ്പെടെ അദ്ദേഹം യുവാക്കളിലിടയിലേക്ക് ഉണ്ടാക്കിയ ഒരു തരംഗം ചെറുതല്ല. എനിക്ക് തോന്നുന്നു കോളേജിലടക്കമുള്ള യുവാക്കൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന
സ്ഥലങ്ങളിലേക്കും വലിയ രീതിയിലുള്ള ഒരു പ്രചരണം ഉണ്ടാക്കാൻ ഷാഫി പറമ്പലിന് വലിയ രീതിയിൽ വലിയൊരു തരംഗം ഉണ്ടാക്കാൻ ഷാഫി പറമ്പലിന് സാധിച്ചു എന്നുള്ളതാണ്. ആ യുവാക്കളുടെ ഇടയിൽ ഒരു യുവ നേതൃത്വമായി നിൽക്കാൻ ഷാഫി പറമ്പലിന് എന്തുകൊണ്ടും സാധിച്ചു. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ചരിത്ര വിജയം ഇപ്പോഴുണ്ടാക്കിയേക്കുന്ന യു ഡി എഫിനുണ്ടായ ഏറ്റവും വലിയ ഒരു ലീഡ് നില നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചത്. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൽ ഡി എഫ് ഓരോ സമയത്തും ഷാഫി പറമ്പലിനെതിരെയും അല്ലെങ്കിൽ യു ഡി എഫിനെതിരെ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ആ സ്പോട്ടിലെ ആരോപണങ്ങളുടെ മുന ഒടിച്ചു കളയാൻ കഴിഞ്ഞു എന്നത് ഷാഫി പറമ്പലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന്റെ വായടപ്പിക്കുന്ന ഒരു പരാജയമാണ് ഈ ലോക്സഭാ ഇലക്ഷനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആറ്റിങ്ങൽ ഇപ്പോൾ നേരിയ ഭൂരിപക്ഷത്തോടുകൂടി ജോയി വീണ്ടും മുന്നിലേക്ക് വരുന്നു. അതൊഴിച്ചു കഴിഞ്ഞാൽ 2 എന്ന നിലയിലേക്ക് ഏറ്റവും താഴ്ന്നിരിക്കുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നില വളരെ പരുങ്ങലിലായ ഒരു പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് സി പി എം കൂപ്പുകുത്തിയിരിക്കുന്നു. ഇടതുപക്ഷം ഇല്ലാതായിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അത് അത് തന്നെയാണ് പറയേണ്ടിയുള്ളത്. കെ കെ ശൈലജ എന്ന സമുന്നതയായ ഒരു നേതാവിനെ പോലെ, അത്രയും പ്രഗത്ഭയായ ഒരു നേതാവിനെ പോലെ, മുഖ്യമന്ത്രി പദം പോലും അലങ്കരിക്കാൻ തക്ക ഒരു കെൽപ്പുള്ള ഒരു നേതാവിനെ എന്തിനാണ് വടകരയിലെ സ്ഥാനാർത്ഥിത്വം നൽകിയത് എന്ന ചോദ്യമാണ് ഈ സമയത്തും ഉയരുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ എൽ ഡി എഫിന് ഉണ്ടാകുന്ന വലിയൊരു തകർച്ച എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. ഗൂഗിൾ ഒരർത്ഥത്തിൽ കെ കെ ശൈലജയെ ചിലപ്പം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നാൽ ചിലപ്പം വിജയിക്കാനുള്ള സാധ്യത കൂടുതൽ. കെ കെ ശൈലജ, കാരണം വടകര പോലെയുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ കണ്ണൂർ തന്നെ കെ കെ ശൈലജയെ ഇറക്കി കഴിഞ്ഞാൽ കെ കെ ശൈലജയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യരംഗത്തെ വലിയ രീതിയിലുള്ള ഒരു പേരുകേട്ട മന്ത്രിയാണ്. ജന മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ കണ്ണൂരിൽ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സുധാകരനെതിരെ കെ കെ ശൈലജ വിജയിക്കുമായിരുന്നു. തീർച്ചയായിട്ടും ഇത് ഇടതുപക്ഷ ക്യാമ്പ് അറിഞ്ഞുകൊണ്ട് കെ കെ ശൈലജയെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു തിരക്കഥ അതാണ് സംഭവിക്കുന്നത്. അതായത് ഒറ്റ കാര്യത്തിന് ഉറപ്പാണ്, ഇടതുപക്ഷത്തിന് ഒരു 2 സീറ്റ് മാത്രമാണ് നിലവിൽ കിട്ടിയിട്ടുള്ളത്. അതായത് കെ കെ ശൈലജയെ ഇറക്കിയിട്ട് പോലും ഇടതുപക്ഷം അപ്പാടെ തകർന്ന നിലം പൊത്തുന്ന ഒരു കാഴ്ച, വളരെ സങ്കടകരമായി പറയേണ്ടിയുള്ള കാഴ്ച, നിലം പൊത്തുന്ന ഒരു കാഴ്ചയാണ് ഇടതുപക്ഷത്തിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. അത് ഏത് രീതി പാർട്ടി ചിഹ്നം പോകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു. അരിവാഴ്ചത്തേക്ക് ഇനി പോകുന്ന ഒരു അവസ്ഥയാണ്. ഇനി എന്താണ് വരുന്നത്, ഇപ്പൊ പറയുന്ന പോലെ മരപ്പട്ടിയാകാം, ഇനാമേച്ച ആകാം, എന്താണ് വരിക എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ വാഴ വരെ വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും ഇടതുപക്ഷം അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. എവിടെയാണ്, ഏത് ക്യാമ്പിലാണ്, എന്താണ്, എവിടെയാണ് ഈ തെറ്റ് പറ്റിയത്, എവിടെയാണ് എന്നുള്ളത്. കാരണം ശക്തമായ ഒരു ജനരോക്ഷം മുമ്പിലുണ്ട്, അതിന്റെ തെളിവാണ് ഈ ഇലക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. ശക്തമായ പിണറായി വിരുദ്ധ നിലപാടാണോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു ജനവിരുദ്ധത, ഒരു പിണറായി വിരുദ്ധത കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ആത്മപരിശോധന അത് പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടാകണമെന്ന് തന്നെ പറയുന്നു. ക്ഷേമ പെൻഷൻ പോലും കൊടുത്തിട്ടില്ല. ക്ഷേമ പെൻഷൻ സംബന്ധിച്ച് പിണറായി വിജയൻ സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞത് എന്റെ ഔദാര്യമാണ്. അതെ, ജനങ്ങൾക്ക് കിട്ടുന്നത് മാസാമാസം കൊടുക്കുന്ന 1000 രൂപ എന്റെ ഒരു സർക്കാരിന്റെ ഔദാര്യമാണ്. അതിനൊപ്പം തന്നെ മാസപ്പടി കേസും നമ്മുടെ മസാല ബോണ്ട് കേസ് അടക്കമുള്ള വിവാദങ്ങൾ നടുവിൽ നിൽക്കുന്ന ഒരു ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്റെ കൈ ശുദ്ധമാണ്, മടിയിൽ കനമില്ല എന്നുള്ള മാസ് ഡയലോഗ് അടിക്കുമ്പോഴും സെക്രട്ടേറിയറ്റിൽ ഒരു സാധാരണ ജനതയ്ക്ക് കയറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടെ തോക്കുകൾ പിടിച്ചുകൊണ്ട് പോലീസുകാർ നിൽക്കുന്നു, ക്ലിഫ് ഹൗസിൽ മതിലിന്റെ പൊക്കം കൂട്ടുന്നു, ഇഡിയെ പേടിച്ചിട്ടാണ് അവിടെ കൂട്ടുന്നത്. അപ്പോൾ ഒരു ആത്മപരിശോധന നടത്തിയില്ലെങ്കിൽ അടുത്ത വർഷം വരുന്ന ഈ വർഷം അവസാനം വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ അടപടലം തകരുന്ന തരിപ്പണമാവാനും 2026 വരുന്ന നിയമസഭയിലും ഇതേപോലെ ഒരു അവസ്ഥ വരാനുള്ള സാഹചര്യം കൂടുതലാണ്.